എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തായ് റെഡ് ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുറച്ച് നാളുകളായിട്ട് ഞാനിത് ഉണ്ടാക്കുന്ന ഒരു പരീക്ഷണത്തിലായിരുന്നു. അങ്ങനെ ഫൈനലി കറക്റ്റ് ടേസ്റ്റിൽ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടിത് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് കാണിച്ചിരിക്കുന്നത്. റെഡിമെയ്ഡ് പേസ്റ്റ് ഒന്നും ഇതിലേക്ക് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെഡ് പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ഇതുപോലെ ക്യൂബുകളാക്കി മുറിച്ചത്. ഇനി ഇതിലേക്ക് അഞ്ചാറ് മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി അല്ലികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ഒന്നും ഒരുപാട് കൂടിപ്പോയത്, വളരെ കുറച്ച് മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ആറ് വറ്റൽ മുളക് ചേർക്കുന്നുണ്ട്. ഇത് എരിവുള്ള വറ്റൽ മുളകാണ്, പകരം പിരിയൻ മുളകും എടുക്കാം. പിന്നെ വേണ്ടത് മുഴുവനെയുള്ള മല്ലിയാണ്. ഒരു ടീസ്പൂണാണ് നമ്മൾ മല്ലി ചേർക്കുന്നത്, കാൽ ടീസ്പൂൺ ചെറിയ ജീരകം. അതുപോലെ നമ്മൾ നാരകത്തിൻ്റെ ഇല ആണിത്, ഇത് ഉണങ്ങിയതാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി നമ്മുടെ വീട്ടിലേക്ക് നാരകത്തിൻ്റെ ഇല കാണുമല്ലോ, അതെടുത്താലും മതി. പിന്നെ വേണ്ടത് ഒരു അഞ്ചാറ് ഉണക്കക്കൊഞ്ചാണ്. നമ്മളിതിലേക്ക് ഇത് കൂടാതെ കുറച്ച് ലെമൺ ഗ്രാസ് കൂടി വേണം. ഇത് തികച്ചും ഓപ്ഷണലാണ്. ലെമൺ ഗ്രാസിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മുടെ നാരകത്തിൻ്റെ ഇലയുടെ അതേ ഫ്ലേവറാണ്. ഇത് കിട്ടുമെങ്കിൽ മാത്രം ചേർക്കുക. അപ്പോൾ എനിക്കിവിടെ കിട്ടിയത് കൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മളിതിൽ എണ്ണയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് ചൂടായി വന്നാൽ മതി, ഒരുപാട് അങ്ങ് കരിക്കൊന്നും വേണ്ട. ഇപ്പം നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മളൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു വലിയൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ എന്ന് പറയുമ്പോൾ റിഫൈൻഡ് ഓയിലും എടുക്കാവുന്നതാണ്, അതുപോലെ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ്. നമ്മളിവിടെ 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ റെഡ് ചില്ലി പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കാം. നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ ആദ്യം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. 250 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ചിക്കൻ, അപ്പോൾ അതനുസരിച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ 1/2 കിലോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പേസ്റ്റ് മുഴുവനായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി എണ്ണയിലിട്ട് പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഇത് ചൂടാക്കിയിട്ട് അരച്ചെങ്കിൽ കൂടി അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഈ കറിക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ ഒരുപാട് അങ്ങ് പേസ്റ്റ് കൂടാനും പാടില്ല. നമ്മളിവിടെ 4 ടേബിൾ സ്പൂണാണ് മൊത്തത്തിൽ ഈ പേസ്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിക്കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് എൻ്റെ പച്ചമണമൊക്കെ മാറി ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബോൺലെസ് ചിക്കൻ ചേർക്കാം. 250 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ്, നീളത്തിലൊന്ന് അരിഞ്ഞതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ചിക്കൻ ബ്രസ്റ്റോ ചിക്കൻ തൈസോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ചിക്കൻ തന്നെ വേണമെന്നില്ല, വെജിറ്റേറിയൻസിന് പനീർ എടുക്കാം, അതുപോലെ കൊഞ്ചെടുക്കാം, മീനെടുക്കാം, ഏത് മീറ്റ് വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി ഒരു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാടങ്ങ് ഫുള്ളായിട്ട് കുക്കാവണ്ട. അപ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ടിന്നിലുള്ള പാലാണ്, അതാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ പിരിഞ്ഞു വിരിഞ്ഞിരിക്കുന്നത്. അത് ചൂടായി വരുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിക്കോളും. ഇതിലേക്ക് നമ്മൾ ഒരു ഉണങ്ങിയ നാരങ്ങയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് നല്ല എരിവുള്ള മുളകാണ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കൻ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള കളറിലുള്ളത് അരിഞ്ഞത് ചേർക്കാം. ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സുക്കിനിയൊക്കെ ചേർക്കാം, അപ്പം അത് നിങ്ങളുടെ ഇഷ്ടമാണ് പച്ചക്കറികൾ ചേർക്കുന്ന കാര്യം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. നമ്മളിവിടെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കണം, എങ്കിൽ മാത്രമേ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടുള്ളൂ. ചില കടകളിൽ നിന്ന് നമ്മളിത് കഴിക്കുമ്പം ഗ്രേവിക്ക് നല്ലൊരു മധുരമായിരിക്കും, അപ്പോൾ കൂടുതൽ പഞ്ചസാര ചേർത്തിട്ടാണ്. പക്ഷേ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് കറക്റ്റ്, നമ്മുടെയൊക്കെ ഒരു ടേസ്റ്റ് ലെവൽ അനുസരിച്ചിട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഏറ്റവും നല്ലത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊരു 5 മുതൽ 8 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു മണമാണ്. ഇനി അവസാനമായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ബേസിൽ ലീവ്സാണ് ചേർക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. അപ്പം തായ് ബേസിൽ എന്ന് പറഞ്ഞിട്ടൊരു ബേസിലാണ് തായ്ലൻഡുകാർ ചേർക്കുന്നത്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമൽ ബേസിലാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കാട്ടുതുളസി, അതുതന്നെയാണ് കാട്ടുതുളസിയുടെ ഇലയാണ്. വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തായ് റെഡ് ചിക്കൻ കറി
റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തായ് റെഡ് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു മണമാണ് ഈ കറിക്ക്. അതുപോലെ തന്നെ നമുക്ക് മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ളൊരു ടേസ്റ്റും കൂടിയാണ്. കാരണം ഇതിൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യത്തിന് നല്ല എരിവുമുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ക്യാനിലെ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ തേങ്ങാപ്പാലിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കട്ടിയിലുള്ള തേങ്ങാപ്പാലിലല്ല ചിക്കൻ വേവിക്കേണ്ടത്. തേങ്ങയുടെ രണ്ടാം പാലുണ്ടല്ലോ, അതായത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു പാലാണ് രണ്ടാം പാൽ. അപ്പോൾ ആ പാല് ഒരു കപ്പ് ഒഴിച്ചിട്ടാണ് ചിക്കൻ വേവിക്കേണ്ടത്. എന്നിട്ട് അവസാനം കറിയൊക്കെ തിളച്ച് വന്നു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ലതായിട്ട് തന്നെ വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ തായ് റെഡ് ചിക്കൻ കറി എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഓതൻറ്റിക് ആയിട്ടുള്ള തായ് റെഡ് കറിയിൽ ഫിഷ് സോസ് എന്ന് പറഞ്ഞൊരു സോസും കൂടി ചേർക്കും. അപ്പോൾ അതിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ നല്ലതാണ്. പക്ഷെ ഞാനിവിടെ ചേർത്തിട്ടില്ല, എങ്കിൽ കൂടി ആ കറക്റ്റ് ടേസ്റ്റിൽ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.